എല്ലാ കൂട്ടുകാർക്കും സി എസ് സ്പോർട്സ് ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവുക നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് ഫോറിൻ അപ്ഡേറ്റ് സൈനിങ് ആയിരിക്കും നോക്കാൻ പോകുന്നുണ്ടാവുക. സോ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 5 വിദേശ താരങ്ങളുടെ സൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 2 വിദേശ താരങ്ങളുടെ സൈനിങ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കംപ്ലീറ്റ് ആക്കാനുള്ളത്. അതിൽ 2 വിദേശ താരങ്ങൾ, ഒരു താരം ഏഷ്യൻ വിദേശ താരമായിരിക്കും എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ്. അപ്പോൾ ഈ ഒരു 2 വിദേശ താരങ്ങൾ ആരൊക്കെയാണ് നമ്മുടെ അടുത്ത് കുറെ സബ്സ്ക്രൈബർ മച്ചാന്മാർ ചോദിക്കുന്നുണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഇന്നലെ അല്ല 2 ദിവസം മുന്നേ ഒരു അപ്ഡേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഏഷ്യൻ ഡിഫൻഡറെയാണ് സൈൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ് അങ്ങനെയായിരുന്നു സൂചിപ്പിക്കുന്നുണ്ടായിരുന്നത്. ഇത്തിരി സോഴ്സുകളൊക്കെ ഉള്ള ഒരു അപ്ഡേറ്റും അതേമാതിരി തന്നെ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടും കൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് കൺഫേംഡ്, കുറച്ചുകൂടി കൺഫേംഡ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ന്യൂസുകളാകെ മാറി മറിഞ്ഞു എന്ന് ഞാൻ പറയാം. ഈ ഒരു ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ഈ ന്യൂസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായ മാർക്കസ് മെർഗുല ആണ്. അദ്ദേഹം പറഞ്ഞനുസരിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 വിദേശ താരങ്ങളിലെ കുറച്ച് ഡീറ്റെയിൽസ് അദ്ദേഹം റിലീവ് ചെയ്തിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് 2 വിദേശ താരങ്ങളിൽ ഒരു ഏഷ്യൻ സ്ട്രൈക്കറും അതേമാതിരി തന്നെ ഒരു നൈജീരിയൻ ഡിഫൻഡറുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതിനു മുന്നേ നമ്മുടെ ആശിഷ് നായിക്ക് ഇന്നലെ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതേ സെയിം അപ്ഡേറ്റ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഏഷ്യൻ സ്ട്രൈക്കറെയും ഒരു നോർമൽ സെന്റർ ബാക്കിനെയാണ് നോക്കുന്നത്. ഇപ്പം അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഏഷ്യൻ സെന്റർ ബാക്കിനെയും വേറെ ഏതെങ്കിലും സ്ട്രൈക്കറിലേക്കും പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മാർക്കസ് മാർഗുല ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് തന്ന അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഏഷ്യൻ സ്ട്രൈക്കറെയും അതിനോടൊപ്പം തന്നെ ഒരു നൈജീരിയൻ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഈ നൈജീരിയൻ ഡിഫൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആരാണെന്നൊന്നും വ്യക്തമായിട്ടില്ല. അതേമാതിരി തന്നെ ഏഷ്യൻ പ്ലെയറും ആരാണെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ ഒരു നൈജീരിയൻ ഡിഫൻഡറായിരിക്കും, ഏഷ്യൻ സ്ട്രൈക്കറായിരിക്കും എന്ന് തന്നെ പറയാം. ആൻഡ് നൈജീരിയനിലത്തെ ഫോമ, അതായത് എക്സ് നൈജീരിയൻ ഇന്റർനാഷണൽ സെന്റർ ബാക്ക് ആയിരിക്കും. അതേമാതിരി തന്നെ ഒരു ടോപ്പ് യൂറോപ്യൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണെന്നാണ് മാർക്കസ് മർഗുല പറഞ്ഞത്. അപ്പം എന്തായാലും ഈ 2 വിദേശ താരങ്ങളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നുണ്ടാവുക. ഇങ്ങനെയാണ് മാർക്കസ് മർഗുല തന്നൊരു അപ്ഡേറ്റ്. ഇനി ഇതിലധികം ചേഞ്ചുകൾ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല, കാരണം നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് 20 October അടയ്ക്കും. ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അധികം ചേഞ്ചസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് അടുത്ത ആഴ്ചയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. കാരണം സൈനിങ്സ് ഇനി പുറത്തുവിടാറായി, സ്ക്വാഡ് രജിസ്ട്രേഷന്റെ ഡേറ്റ് 23 October. സോ എന്തായാലും അതിനനുസരിച്ച് അപ്ഡേറ്റുകളും അനൗൺസ്മെന്റുകളും വരും തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു നൈജീരിയൻ ഡിഫൻഡറും ഒരു ഏഷ്യൻ സ്ട്രൈക്കറും തന്നെയായിരിക്കും. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ അറിയിക്കുക. അതിന് മുന്നേ ഒരു തെറ്റായ ന്യൂസ് ഇട്ടതിന് ക്ഷമിക്കുക നിങ്ങളെല്ലാവരും, കാരണം അപ്പൊ കിട്ടിയ ഒരു അപ്ഡേറ്റ് അങ്ങനെയാണ്. പിന്നെ ട്രാൻസ്ഫർ മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും മാറാമല്ലോ. വളരെയധികം ട്വിസ്റ്റ് നിറഞ്ഞ ഒരു ഏരിയയാണ് നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ്. നമ്മൾ ഓസ്വാൾഡോന്റെ കേസൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, നമ്മൾ നേരത്തെ ഒരു ന്യൂസിന്. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാവുന്നതന്നെയാണ്. അപ്പോൾ അതുവരെയും ദിസ് ഇസ് അതുൽ സൈനിങ് ഓഫ്.